മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ നെംസ് ഓങ്കോളജി വിഭാഗത്തിലൂടെ. നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ, ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന് വണ്ടൂർ. എലൈവ് ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ്, ഹെഡ് ഓഫീസ് കാലിക്കറ്റ്, മെയിൻ ബ്രാഞ്ച് വണ്ടൂർ. ഇടത് സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, SSLC വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപരിപഠന സൗകര്യം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വണ്ടൂരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് നീതി സമരം നടത്തി. ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കാത്തിൽ കുഞ്ഞാക്കു ഹാജി ഉദ്ഘാടനം ചെയ്തു. ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ പോലും ഇന്ന് പുറത്തു നിൽക്കുന്ന സാഹചര്യമാണ് നേരിടുന്നത്. നമുക്കറിയാം 210 മാർക്കിന് വിജയിച്ചിരുന്ന കാലത്ത് അത് ഗ്രേഡായിട്ടില്ല, 35% 40% ഒക്കെ ആയിരുന്നു മലപ്പുറം ജില്ലയിലെ വിജയശതമാനം. ആ അവസരത്തിനാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കൊണ്ടുവന്ന വിജയദേവി എന്ന പദ്ധതി നമ്മുടെ ജില്ലയിലെ വിദ്യാഭ്യാസ രംഗം ആകെ മാറ്റിമറിക്കുകയുണ്ടായി. അങ്ങനെ വൻ വിജയങ്ങൾ SSLC പരീക്ഷയിലുമൊക്കെ വിജയദേവിയോടുകൂടി നടക്കുന്ന സമയത്താണ് ഇന്ന് അബോധാവസ്ഥയിൽ കഴിയുന്ന GS അച്യുതാനൻ എന്ന് പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ് മാർക്കുകൾ നേടി ഇത്രയും വലിയ വിജയശതമാനം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇതുപോലുള്ള ചിത്തമ നയം അത് ആവർത്താണ്ടിൽ തന്നെ മലപ്പുറം ജില്ലയിലെ കുട്ടികൾക്ക് യാതൊരുവിധ കഴിവുമില്ല എന്നാണ് അന്ന് VS പറഞ്ഞത്. എന്തായാലും ഇന്ന് 99% വരെ മലപ്പുറം ജില്ലയിൽ വിജയം വരുത്തുകയും അത്രയും A+ കിട്ടിയ കുട്ടികൾ അടക്കം പുറത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് നേരിടുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് PV മനാഫ് മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് MT അലി നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ്, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് P ഖാലിദ് മാസ്റ്റർ, VAK തങ്ങൾ, നിയോജക മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അനീസ് കുരാട്, നിഷാജ് എടപ്പറ്റ, NM നസീബ്, ഷൈജൽ എടപ്പറ്റ, ഡോക്ടർ ഫൈസൽ ബാബു M, CTP ഉണ്ണിമൊയ്തീൻ, അഡ്വക്കേറ്റ് V ഷബീബ് റഹ്മാൻ, T ശംസാലി, മുഹമ്മദ് കോയ തങ്ങൾ, CT ചെറി, ഫായിസ് K, ജാഫർ പുൽവെട്ട, CT കുഞ്ഞാപ്പുട്ടി, സുന്ദരൻ, MK കമറുസമാൻ, V റാഷിദ്, P അബ്ദുറഹ്മാൻ അഞ്ചിച്ചവടി, അഡ്വക്കേറ്റ് ബാദുഷാ, നവാസ് പുൽപ്പാടൻ, ഷിഹാബ് K, മുജീബ് മമ്പാട്, ആദിൽ ജഹാൻ, P ഷംസീർ, സജീസ് AK, ജാഫർ തിരുവാലി, അഷ്ഹദ് M, സവാദ് K എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി. അഡ്മിഷൻ തുടരുന്നു. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന് വണ്ടൂർ.